ജീവിതത്തിലെല്ലാം ഉത്തരവാദിത്തങ്ങളും കഴിഞ്ഞ്, അതായത് റിട്ടയർമെന്റ് കഴിഞ്ഞ്, മോളുടെ കല്യാണം കഴിഞ്ഞ്, എല്ലാ റെസ്പോൺസിബിലിറ്റിയും കഴിഞ്ഞിട്ട് വീണ്ടും യൗവനം സ്റ്റാർട്ട് ചെയ്ത ഒരു വ്യക്തിനെ പരിചയപ്പെടാം. പലരും ചിന്തിക്കുന്ന ഇനി ജീവിതം ഇല്ല, റിട്ടയറായി, ഇനി എനിക്ക് ഒരു എൻജോയ്മെന്റ് ഇല്ലെന്ന് വിചാരിക്കുമ്പോഴാണ് അളിയൻ ഹിമാലയത്തിൽ പോകുന്നത്, ഇനിയും പോകാൻ പ്ലാൻ ചെയ്യുന്നത്, യാത്രകൾ കണ്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഒരു 5-6 കൊല്ലമായിട്ട് ലഡാക്കിൽ പോണം എന്നുള്ള ഒരു സ്വപ്നം കൊണ്ട് നടന്ന് അതിനുവേണ്ടി തയ്യാറെടുത്ത് ഒരു വണ്ടി മേടിച്ച്. ലൈഫില് റിട്ടയർമെന്റ് ഇല്ല. നമ്മള് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്നു, അതിന്റെ പുറകെ പോകുന്നു. നമ്മളെപ്പോഴും ലൈവായിട്ടിരിക്കുക, ആക്റ്റീവായിട്ടിരിക്കുക. നമ്മള് ക്ഷീണിച്ചു എന്ന് തോന്നിയാൽ പിന്നെ തീർന്നു, അവിടെ പിന്നെ നമ്മുടെ ജീവിതം താഴേക്ക് പോകും. അടുത്ത ട്രിപ്പ് ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ചാർദാം എന്നൊക്കെ പറഞ്ഞിട്ട് സ്ഥലങ്ങളുണ്ടല്ലോ, ബദരിനാഥ് എന്നൊക്കെ പറഞ്ഞിട്ട്. ബുള്ളറ്റിന് ഇവിടുന്ന് ബുള്ളറ്റിന് ഇവിടുന്ന് പോയി ലഡാക്കൊക്കെ പോയി. ലഡാക്ക് വളരെ അപകടം പിടിച്ചൊരു ഭൂപ്രകൃതിയുള്ള ഒരു സ്ഥലമാണ്. രാത്രിയിലൊക്കെ അവിടെ പെട്ടുപോയിട്ടുണ്ട്. പെട്ടുപോയാൽ നമ്മള് രക്ഷപ്പെടാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഒറ്റക്ക് അതും ഞാൻ ഒറ്റക്കാണ് ആ യാത്ര മുഴുവൻ നടത്തിയത്. ഓ, വേറെ ഗ്രൂപ്പ് ഒന്നും ഉണ്ടായില്ല? ഇല്ല, ആരുമില്ല. ഞാൻ കേരളത്തിൽ വീട്ടിൽ നിന്ന് ഒറ്റക്ക് തുടങ്ങി, ഒറ്റക്ക് അവസാനിപ്പിച്ച് വിടുന്നു. അടിപൊളി. ലഡാക്കിൽ അന്ന് ഞാൻ രാത്രിയിൽ പെട്ട സ്ഥലങ്ങൾ ഒന്നും കൂടെ എനിക്ക് ഇനി പകല് കാണണമെന്നുണ്ട് ആഗ്രഹം. ഞാൻ ഒറ്റക്ക് സോളോ റൈഡ് ആണ്. ഇനി അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ ചിയേഴ്സ്.